നമസ്കാരം. പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന തള്ള് എന്ന വാക്ക് അന്താരാഷ്ട്ര അംഗീകാരത്തോടെ ഉടൻ തന്നെ ഭാഷാ ഡിക്ഷണറികളിൽ ഇടം നേടിയിരുന്നു. ആ വാക്കിൻ്റെ അംബാസഡറായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വയം അവരോധിതനായോ എന്നാണ് കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോൾ ഏതൊരാളും സംശയിച്ചു പോകുക. ഒടുവിലിതാ, ബാലാക്കോട്ട് വ്യോമാക്രമണ വിജയത്തിന് പിന്നിൽ റഡാറുകളുടെ കണ്ണു വെട്ടിക്കുന്ന തൻ്റെ തിയറിയാണ് പ്രവർത്തിച്ചതെന്ന് അവകാശപ്പെട്ടും അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നു. വലിയ പ്രാധാന്യത്തോടെ സോഷ്യൽ മീഡിയയിൽ ഇത് ട്വീറ്റ് ചെയ്ത ബി ജെ പി നേതൃത്വമാവട്ടെ, എല്ലാ റഡാറുകളെയും തോൽപ്പിക്കുന്ന ട്രോൾ ആക്രമണത്തിന് ഇരയാവുകയാണ് ഇപ്പോൾ. പണ്ട് ഒരിക്കൽ ഒരിടത്ത് താനൊരു ചായ കച്ചവടക്കാരനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ 130 കോടി ആളുകളും ആ കഥ കേട്ട് ഇരുന്നു. അധികാരത്തിലെത്തിയാൽ ആൾ ഓരോന്നിന് 15 ലക്ഷം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുതരും എന്ന് പറഞ്ഞപ്പോഴും ഉടുമുണ്ട് മുറുക്കിയുടുത്ത് കാത്തിരുന്നു. ഹിമാലയൻ സാനുക്കളിൽ സന്യാസം തേടി അലഞ്ഞതും എല്ലുകോച്ചുന്ന തണുപ്പുള്ള നട്ടപ്പാതിരകളിൽ മഞ്ഞു തടാകത്തിൽ സ്നാനം ചെയ്തു കയറി ധ്യാനനിരതനായ കഥയും ക്ഷമയോടെ കേട്ടിരുന്നു. സ്വിസ് ബാങ്കിലെ കള്ളപ്പണം മുഴുവൻ തിരികെ എത്തിച്ച് നാടിന്റെ നട്ടെല്ലിന് ചികിത്സ നൽകുമെന്ന് പറഞ്ഞപ്പോൾ രോഗികളെ പോലെ കാത്തിരുന്നു. ഒരു പാതിരാവിൽ വിളിച്ചുണർത്തി കയ്യിലുള്ള ചില്ലിക്കാശ് നിരോധിച്ച കാര്യം അറിയിച്ചപ്പോഴും 50 ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കി തരാമെന്ന വാക്ക് വിശ്വസിച്ചു. ഒന്നും നടന്നില്ല. എന്നിട്ടും ചുമ്മാ വിശ്വസിച്ചു വരുന്നതിനിടയിലാണ് നടാടെ നമ്മൾ ഉപഗ്രഹവേദ മിസൈൽ വിക്ഷേപിച്ചു എന്നുകൂടി പറഞ്ഞു കളഞ്ഞത്. അതുകൂടി കേട്ടതോടെ ജനം പരസ്പരം ചോദിച്ചു തുടങ്ങിയതാണ് ഇത് തള്ളല്ലേടേ എന്ന്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വർഷം തോറും പ്രത്യേക താല്പര്യത്തോടെ തനിക്ക് കുർത്തകൾ സമ്മാനമായി തരാറുണ്ടെന്ന് ഒരു മഹാത്ഭുതം പോലെ വെളിപ്പെടുത്തുക കൂടി ചെയ്തപ്പോഴാണ് ഇത് മറ്റു പലർക്കും കൊടുക്കാറുള്ളതല്ലേ, ഇങ്ങേരു വെറും തള്ളുതള്ളുകയാണെന്ന് ജനം തുറന്നു പറയാൻ തുടങ്ങിയത്. മമതാ ദീദി സാൽ മേ ആജ് ബി മുജേ ഏക് ദോ കുർത്ത ഖുദ് സെലക്ട് കർനേ ജാതി ഹൈ, മേരേ ലിയേ ഏക് ദോ കുർത്തേ ഭേജ്തി ഹൈ. അച്ഛാ, ദാറ്റ് ഈസ് സംതിങ് വെരി ബിഗ്. പറയുന്നത് അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ, മറുത്തൊന്നും പറയണ്ട. ഏതായാലും 23 വരെ സഹിച്ചാൽ പോരെ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് 130 കോടിയെയും എടുത്ത് നിലത്തിട്ടടിക്കുമ്പോഴുള്ള പുതിയൊരു റഡാർ തള്ള് വന്നിരിക്കുന്നത്. അത് ഇത്രയേയുള്ളൂ, കഷായം കുടിക്കും പോലെ അങ്ങ് ഇറക്കിക്കൊള്ളണം, അത്രമാത്രം. ഇന്ത്യൻ സേനയുടെ അഭിമാനം ഉയർത്തി ഫെബ്രുവരിയിൽ നടന്ന ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് ആകാശത്ത് മേഘങ്ങൾ ഉള്ള ദിവസം തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി ഉപദേശിച്ചത് താനാണെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയ്ക്കിടെയാണ് ഇദ്ദേഹം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ വ്യോമസേനാ വിദഗ്ധർ മുതൽ സാമാന്യ വിദ്യാഭ്യാസം ഉള്ളവർ വരെ ഒരേ ശ്വാസത്തിൽ പറഞ്ഞു പോയിരിക്കുകയാണ് ഇതുവരെ കേട്ടതൊന്നുമല്ല, ഈ കേട്ടതാണ് യഥാർത്ഥ തള്ള് എന്ന്. നമ്മുടെ പ്രധാനമന്ത്രി ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ബാലക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്ന് വിദഗ്ധരെല്ലാം രണ്ടു മനസ്സിലായിരുന്നു. എന്നാൽ ഒടുവിൽ താൻ തൻ്റെ പുതിയ തിയറി പുറത്തെടുത്തു, അത് വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ വിശദീകരണം അദ്ദേഹം നൽകുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിത് കേൾക്കൂ എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്ന് വ്യോമാക്രമണം നടന്ന ദിവസം കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല, കനത്ത മഴയുള്ള ദിവസവും ആയിരുന്നു. ഇതോടെ വ്യോമാക്രമണ ദിവസം മാറ്റാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ മേഖലയിൽ വിദഗ്ധനോ ശാസ്ത്രജ്ഞനോ ഒന്നുമല്ലെങ്കിലും തൻ്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. ഇനി വിശദമാക്കാൻ പോകുന്ന ആ തിയറി കേട്ടിട്ട് വ്യോമശാസ്ത്രജ്ഞർക്കും വ്യോമസേനാ വിദഗ്ധർക്കും തീരുമാനിക്കാം, മേലിൽ കഞ്ഞി കുടിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തുടരണോ അതോ മറ്റു വല്ല പണിയും നോക്കി പോകുന്നതാണോ നല്ലത് എന്ന്. റഡാറിൽ നിന്നും ഇന്ത്യൻ വിമാനങ്ങളെ മറയ്ക്കാൻ അപ്പോഴുണ്ടായിരുന്ന മഴമേഘങ്ങൾക്ക് സാധിക്കുമെന്ന അപൂർവ തിയറിയായിരുന്നു തൻ്റെ തലയിൽ ഉദിച്ച ആ ബുദ്ധിയെന്നും പ്രധാനമന്ത്രി പറയുന്നു. പ്രതികൂല കാലാവസ്ഥയിൽ തന്നെ ആക്രമണം നടത്താൻ തീരുമാനിച്ചതും വിജയിച്ചതും അങ്ങനെയാണെന്നും അദ്ദേഹം ചർച്ച ഉപസംഹരിക്കുന്നു. ഈ തിയറി കേട്ട പാതി കേൾക്കാത്ത പാതി ബി ജെ പിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലുകൾ വലിയ ശാസ്ത്ര തത്വമെന്ന നിലയിൽ തിയറി അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും തുടങ്ങി. ഇപ്പോൾ അതിനു താഴെ പൊങ്കാലയുമായി ട്വിറ്റർ ആറ്റുകൾ എത്തിയിരിക്കുകയുമാണ്. പരിഹാസവും വിമർശനവും നിറഞ്ഞതോടെ പാർട്ടി കുഴങ്ങിയിരിക്കുകയാണെന്ന് തന്നെ പറയണം. നോക്കൂ,
ശത്രുക്കൾ എന്തൊക്കെ പറഞ്ഞാണ് ഈ ലോകോത്തര തിയറിയെ വിമർശിക്കുന്നതെന്ന്. റഡാറുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് പറഞ്ഞുകൊടുക്കാൻ ആരുമില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ആധുനിക റഡാർ സംവിധാനത്തിൽ കാലാവസ്ഥാ മാറ്റത്തിന് പ്രസക്തിയില്ലെന്നും മോദിയുടെ ഈ നിർദ്ദേശം തികച്ചും തെറ്റാണെന്നുമാണ് മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഖാലിദ് ഇഹ്സാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരമൊരു കാലാവസ്ഥയിൽ ലക്ഷ്യം നേടുക പ്രയാസമാണെന്നും GPS ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ തെളിഞ്ഞ കാലാവസ്ഥയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ വിചാരിക്കുന്ന ഫലം തരില്ലെന്നും അദ്ദേഹം പറയുന്നു. ഈ മണ്ടൻ തിയറി കാരണമാണ് വ്യോമാക്രമണം പരാജയപ്പെട്ടതെന്നും കനത്ത മഴമേഘങ്ങൾ റഡാറിൽ നിന്നും വിമാനങ്ങളെ മറച്ചു പിടിക്കുമെന്നുള്ള ബുദ്ധിശൂന്യമായ യുക്തിയിലൂടെ പ്രധാനമന്ത്രി ഇന്ത്യൻ സേനയെ പരിഹസിക്കുകയാണെന്നും വരെ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ശത്രുക്കൾ എന്തും പറഞ്ഞോട്ടെ, അതിനൊന്നും നമ്മുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം പിടിച്ചതിനേക്കാൾ വലുതെന്തോ പിടിച്ചുകൊണ്ടുവന്ന് കാണിക്കാൻ എങ്ങോട്ടോ പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. വരട്ടെ, കാത്തിരിക്കാം. രാഷ്ട്രസേവനം കഴിഞ്ഞ് ആണോ ഇനി 25 കൊല്ലം കൂടെ നിക്കാൻ പറഞ്ഞേക്കണേ? അവിടെ പിടിച്ചിട്ടിരിക്കാ, ഡെയിലി വേജസ് നയിക്കൂ. അല്ല, അവിടെ സ്ഥിരമായിട്ട് നിക്ക, എന്റെ തലച്ചോറ് വേണം പോലെ. ബുദ്ധി മൊത്തം എന്റെ ബുദ്ധിയാണ് പോണത്. ഞാൻ അങ്ങനെ യുദ്ധത്തിനൊന്നും പോലല്ലോ. നിങ്ങൾ എവിടെ കഴിഞ്ഞ അവസാനം? ഞാൻ അവസാനം കാശ്മീരിലെ. ഒരു കാര്യം പറയാം, പണ്ടൊരു മരംവെട്ടുകാരൻ വലിയൊരു മരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ മൂളിപ്പറന്ന് വന്നൊരു വിമാനം അദ്ദേഹത്തിന്റെ അടുത്ത് വായുവിൽ നിന്നു. പൈലറ്റ് തല പുറത്തേക്കിട്ട് മരംവെട്ടുകാരനോട് ചോദിച്ചു അത്രേ ഡൽഹിക്കുള്ള വഴി എങ്ങോട്ടാണ്. മരംവെട്ടുകാരൻ ചൂണ്ടിക്കാണിച്ച വഴിയെ പോകും മുമ്പ് അഡ്രസ്സും വാങ്ങി. 3 കഴിഞ്ഞപ്പോൾ സുഖമായി എത്തി എന്നൊരു കത്ത് കിട്ടിയപ്പോഴാണ് മരംവെട്ടുകാരന് ശ്വാസം നേരെ വീണത് എന്നാണ് കഥ. ഈ കഥ മാത്രം ദയവ് ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു കളയരുത്. കാരണം അത് ഞങ്ങളുടെ നാട്ടിലെ ഏതോ ഒരാളുടെ കഥയാണ്. അതെങ്കിലും അയാളുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ.